ഹായ്, എന്റെ പേര് ആസിഫ്. ഞാൻ IIT പാലക്കാട് ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിയാണ്. ഞാൻ 2017-2019 സെന്റ് ആൻഡ്രൂസ് പബ്ലിക് സ്കൂൾ അനക്കല്ല് ബെർലിൻ്റെ കീഴിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എൻ്റെ IIT പാലക്കാടിലുള്ള ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ IIT പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, IIT പാലക്കാടിൽ ഇപ്പോൾ 4 ബിടെക്കിന്റെ കീഴിൽ 4 ബ്രാഞ്ചാണ് ഉള്ളത്: കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്. അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ അക്കാഡമിക്സ് നല്ല ഹൈ ക്വാളിറ്റി അക്കാഡമിക്സ് ആണ്. പ്രൊഫസേഴ്സ് എല്ലാവരും തന്നെ ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സ് ആണെങ്കിൽ കോഴ്സസ് ഒക്കെ ഭയങ്കര നല്ലതാണ്, നമുക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, IIT പാലക്കാട് ഇപ്പോൾ 2 ക്യാമ്പസിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് അഹല്യ ക്യാമ്പസും രണ്ടാമത്തേത് കഞ്ചിക്കോടിലെ നിള ക്യാമ്പസും. അപ്പോൾ അഹല്യ ക്യാമ്പസ് വളരെ വിശാലമായുള്ള ഒരു ക്യാമ്പസാണ്, നല്ല പച്ചപ്പൊക്കെയുള്ള ക്യാമ്പസാണ്. നിള ക്യാമ്പസാണ് നമ്മുടെ പെർമനന്റ് ക്യാമ്പസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിന്റെ പെർമനന്റ് ക്യാമ്പസിന്റെ പണി എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്സും എല്ലാം IIT പാലക്കാടിൽ നല്ല ക്ലബ്സ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഞാനൊരു പുതിയ IIT ആയതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിവിടെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് അത്യാവശ്യം ബാക്കി IITസിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി കുറവായതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഐഡിയ തോന്നിയാൽ നമുക്ക് കൂടുതൽ അത് നമ്മുടെ ഐഡിയ പ്രാവർത്തികമാക്കാൻ കൂടുതൽ ചാൻസാണ് ഇവിടെ കിട്ടണേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയൊരു ക്ലബ് തുടങ്ങണമെന്നൊക്കെ തോന്നിയാൽ നമുക്ക് നമ്മുടെ ഐഡിയ പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഫാക്കൽറ്റിയെ അഗ്രി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് ക്ലബ്സ് ഒക്കെ തുടങ്ങാം. പിന്നെ ഫാക്കൽറ്റിയും സ്റ്റുഡൻറ് സ്ട്രെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്കൽറ്റീന്ന് കിട്ടുന്ന ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ അതും കൂടുതലാണ്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പിനി നമുക്ക് നല്ലൊരു ഐഡിയ തോന്നി, അപ്പോൾ ഒരു പ്രോജക്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഇന്നോവേഷൻ ലാബ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യത്തിന് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മുടെ പ്രൊജക്ട്സ് ചെയ്യാം. ഫാക്കൽറ്റിയുടെ ഹെൽപ്പ് വേണമെങ്കിൽ അതും വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സ്പോർട്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, കൊറോണയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് ഇന്റർ IIT സ്പോർട്സ് മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ IITസിന്റെയും സ്പോർട്സ് ടീം ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഉള്ളൊരു വലിയൊരു ഇവന്റാണ്. അതിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അതിലൊക്കെ താല്പര്യമുള്ളവർക്ക്. പിന്നെ സീനിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീനിയേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ, ഞങ്ങൾക്കൊക്കെ ആവശ്യം വന്നപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഭയങ്കര ഫ്രണ്ട്ലിയും സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, IIT പാലക്കാടിന്റെ പ്ലേസ്മെന്റ്സ് വളരെ നല്ല പുരോഗതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കൊല്ലവും കൂടുന്തോറും പ്ലേസ്മെന്റ്സും ഇന്റേൺഷിപ്സിന്റെയും ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ IIT പഠിക്കുന്നതിന് ഞാനൊരു കാണുന്ന വേറൊരു ഗുണം, വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോൾ പുറത്ത് അബ്രോഡൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിന്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടാൻ കുറെ കൂടി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ IIT ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് തരുന്നത്. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ IITസിന് അത്രയും ഇല്ല. അപ്പോൾ ഇനിയുള്ള സമയം നമുക്ക് ബ്രില്ലിന്റെ ഒക്കെ നമുക്ക് ഇങ്ങനെ കുറെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള സമയം കൂടുതൽ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത് IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എളുപ്പമാവും, നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ അതൊക്കെ നമ്മുടെ ഇനി മുമ്പോട്ടുള്ള കരിയറിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഇനിയുള്ള സമയം എല്ലാവരും ആരോഗ്യവും എല്ലാം നോക്കി സമയം മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത് മര്യാദയ്ക്ക് നല്ലവണ്ണം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.